ഗോശ്രീ കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ഗോശ്രീ പാലത്തിന്റെ പ്രവേശന ഭാഗത്തെ റോഡിൽ മാസങ്ങളായി രൂപപ്പെട്ട കുഴികൾ നികത്താൻ തയ്യാറാകാത്ത ജിഡ അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ചാണ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിലെ ഗട്ടറിൽ ജിഡ അധികൃതരുടെ കോലം താഴ്ത്തി പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജിഡ അധികാരികൾ വളരെയധികം കെട്ടുകാര്യസ്ഥത കാണിക്കുകയാണ്. ഇപ്പോൾ വൈപ്പിൻ ആദ്യത്തെ ഗോശ്രീ കവലയിൽ നിന്നും ആരംഭിക്കുന്ന ഗോശ്രീ പാലത്തിന്റെ അവസ്ഥ വളരെ ശോച്യാവസ്ഥയാണ്. ഇവിടെ മാസങ്ങളായി ഈ ശോച്യാവസ്ഥ തുടരുകയാണ്. അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ജിഡയ്ക്ക് ഫണ്ടില്ലാഞ്ഞിട്ടല്ല വല്ലാർപാട് നികത്ത് ഭൂമി വിറ്റിയിട്ട് കോടിക്കണക്കിന് രൂപ എവിടെയുണ്ട്? പക്ഷേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് മന്ത്രിമാരും വേണ്ടപ്പെട്ടവരും ഇല്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ എത്ര എത്ര അപകടങ്ങളാണ് വരുന്നത്. ഇവിടെ ഫിഷിംഗ് ഹാർബർ അടക്കം ജനങ്ങൾ തിങ്ങിനിറഞ്ഞുന്ന ഈ സ്ഥലത്ത് ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും ഇത് നന്നാക്കുവാനായിട്ട് ജിഡ മുൻകൈയെടുക്കുന്നില്ല. നിരവധി വാഹനങ്ങളും യാത്രക്കാരും നിത്യേന സഞ്ചരിക്കുന്ന ഈ റോഡിൽ രൂപപ്പെട്ട കുഴികൾ നികത്താൻ ജിഡ അധികൃതർ തയ്യാറാകാത്തത് മൂലം നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി നടക്കുന്നത്. മത്സ്യബന്ധന ഹാർബർ അടക്കമുള്ള ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വാഹനത്തിരക്കും ജനത്തിരക്കുമുള്ള സാഹചര്യത്തിൽ ഈ കുഴികൾ വില്ലനായി മാറുകയാണ്. എത്രയും വേഗം ഈ കുഴികൾ നികത്തണമെന്നും കുഴികൾ രൂപപ്പെടുന്ന സമയത്തു തന്നെ അത് ടാർ ചെയ്യുവാൻ മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അധികാരികൾ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം കളക്ടറേറ്റിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. കോവിഡ് കാലഘട്ടം പരിഗണിച്ച് ഞങ്ങൾ വളരെ ലിമിറ്റായിട്ട് അതിന് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് കുറച്ചുപേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രതീകാത്മക പ്രതിഷേധ സമരം, പക്ഷേ ഇത് കണ്ടും പഠിച്ചില്ലെങ്കിൽ, എത്രയും വേഗം ഇത് നന്നാക്കിയില്ലെങ്കിൽ ഞങ്ങൾ കളക്ടറുടെ റെസിഡൻസിലേക്ക് മാർച്ച് നടത്തും, അവിടെ സമരം നടത്തും. ഞങ്ങൾക്ക് ജീവിക്കണം, അതാണ് പ്രധാന ആവശ്യം. ചടങ്ങിന് സമിതി ജനറൽ കൺവീനർ എം രാജഗോപാൽ, ജോളി ജോസഫ്, ജോസഫ് നരികുളം, ഫ്രാൻസിസ് അറക്കൽ, ജോസി ചക്കാലക്കൽ, ആന്റണി പുന്നത്തറ, സെബാസ്റ്റ്യൻ തേക്കാനത്ത്, റോസ്ലി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.